ഹായ്, എവിടെ? ആരെയും കാണുന്നില്ലല്ലോ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇതിനു മുമ്പും ഈ ഒരു ബേസ് വെച്ചിട്ട് ഞാനൊരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് തട്ടിപ്പ്, OTP ഷെയറിംഗ്, ഇതിനൊക്കെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം മിനിയാന്ന് എൻ്റെ ഒരു സുഹൃത്തിന് 1,000 രൂപ ലോസായി പോയി. ഇതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു ഓൺലൈൻ സ്റ്റോറിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ക്ലബ് ഫാക്ടറി, നല്ല ഡ്രസ്സും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉള്ള ഒരു ഓൺലൈൻ സ്റ്റോറാണ് ക്ലബ് ഫാക്ടറി. അത് ജെനുവിൻ സൈറ്റാണ്. ഇന്ന് നമുക്ക് ആ കാര്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാം. കാരണം ക്ലബ് ഫാക്ടറിയിൽ നിന്ന് സാധനം ഓർഡർ ചെയ്തിട്ട് എൻ്റെ സുഹൃത്തിന് 6,000 രൂപയാണ് നഷ്ടപ്പെട്ടത്. അതെങ്ങനെയാണെന്നും പറയാം. അതായത് ക്ലബ് ഫാക്ടറിൻ്റെ ഫേസ്ബുക്കിലൊക്കെ ആഡ് കണ്ടപ്പോൾ അവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. ലിങ്ക് ക്ലിക്ക് ചെയ്തപ്പം പ്രോഡക്റ്റ് നിങ്ങളുടെ അഡ്രസ്സ് ഡെലിവറി ആണെന്ന് പറഞ്ഞിട്ട് ഒരു ബാഗായിരുന്നു 250 രൂപയ്ക്ക്. അത് പറഞ്ഞ കേൾക്കണം, 250 രൂപയ്ക്ക് ഒരു ബാഗ്, നല്ല ബാഗാണ്. അവർ ഓർഡർ ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പം ട്രാക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പം അതില്ല, റിജക്റ്റ് ചെയ്തു. അപ്പം അത് അവർ COD അല്ല ചെയ്തത്, അവർ ഡെബിറ്റ് കാർഡ് ത്രൂ ആണ് ചെയ്തത്. അപ്പോൾ അവർ കസ്റ്റമർ കെയർ നമ്പർ ഗൂഗിളിൽ പോയി കസ്റ്റമർ കെയർ നമ്പർ സെർച്ച് ചെയ്തു. ക്ലബ് ഫാക്ടറിൻ്റെ കുറേ നമ്പേഴ്സിൻ്റെ ലിസ്റ്റ് കിട്ടി. ആ ലിസ്റ്റിൽ അവർ വിളിച്ചു. വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു, ആ അതാ നിങ്ങളുടെ ഡെലിവറി ലൊക്കേഷനിൽ പറ്റും. ആദ്യം പറഞ്ഞത് പറ്റുന്നായിരുന്നു, അതുകൊണ്ടാണ് ഓർഡർ ചെയ്ത പൈസ അത് പറ്റില്ല, അതുകൊണ്ട് തിരിച്ചയച്ചു. നിങ്ങൾക്ക് പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഗറുപ്പ് ഒരു മെസ്സേജ് വരും. അതിൽ വരുന്ന ആ നമ്പർ ഒന്ന് അക്കൗണ്ട് വെരിഫിക്കേഷനാണ്. അവർ ആ തിരക്കിൻ്റെ ഇടയിൽ അത് ശ്രദ്ധിക്കാണ്ട് ആ OTP നമ്പർ എന്ത് ചെയ്തു, ഇവർക്ക് പറഞ്ഞു കൊടുത്തു. അത് ശരിക്കും അത് SBI അക്കൗണ്ടിൽ നിന്ന് പൈസ വിരിക്കാനുള്ള OTP ആയിരുന്നു. ഓൺലൈൻ പർച്ചേസിൻ്റെ 5 മിനിറ്റിനുള്ളിൽ അക്കൗണ്ടിലുള്ള 6,000 രൂപ, 6,000 രൂപീസ് 2 ട്രാൻസാക്ഷൻ ആയിട്ട് അവരെ ഇത് പിടിച്ചു. പിന്നെ അത് അക്കൗണ്ടിൽ വെറും ചുരുങ്ങിയ പൈസ മാത്രം ബാക്കി. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എന്നോട് സംഭവം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇതിനു മുമ്പ് ലൈവൊക്കെ ചെയ്തതാണ്. അപ്പോൾ അത് കരുതി പറഞ്ഞു. പക്ഷെ ഇങ്ങനെയുള്ളൊരു തിരക്കിൻ്റെ ടൈമിൽ അവർ പൈസ തിരിച്ച് തരാമെന്ന് പറഞ്ഞു, ഈ നമ്പറൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർ ചെയ്തു തരുന്നു. ഇതിനൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റൊരു കാര്യമാണ്, ഫസ്റ്റ് പോയിന്റാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും നിങ്ങളുടെ OTP നിങ്ങൾക്കുള്ളതാണ്, അത് ഒരാളോടും പറയണ്ട. പല ബാങ്ക് തന്നെ വിളിക്കാറുണ്ട് OTP എന്ന് പറഞ്ഞ് നിങ്ങളുടെ ATM ബ്ലോക്കായി, അതൊക്കെ വെറും തട്ടിപ്പ്. ഒരിക്കലും ഒരു ബാങ്ക് നിങ്ങളെ ഓൺലൈനിൽ ഒരിക്കലും ആ നിങ്ങളോട് OTP ചോദിക്കില്ല, കോൾ ചെയ്യുമ്പോൾ OTP ചോദിക്കില്ല, അത് വെറും ഫേക്കാണ്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തു, സൈബർ സെല്ലിൽ വിളിച്ചു. അപ്പോൾ അവരും പറഞ്ഞു ഇത് ചെയ്തിട്ട് കാര്യമില്ല, കിട്ടില്ല. പിന്നെ വീണ്ടും എന്ത് ചെയ്തു, ഞാനൊരു ഡമ്മി ഓർഡർ പ്ലേസ് ചെയ്തു, ഇവരെങ്ങനെയാ ചെയ്യണമെന്ന് നോക്കണമല്ലോ. അപ്പോൾ അവർ ആക്കാ പറഞ്ഞു, പക്ഷേ ക്യാഷ് ഓൺ ഡെലിവറിക്ക് ഞാൻ കൊടുത്തു. പിന്നെ അത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നിട്ട് അവരെ കസ്റ്റമർ കെയറിലേക്ക് ആ നമ്പറിലേക്ക് വിളിച്ചു, എനിക്കൊരു ഓർഡർ ഉണ്ട്, ഞാൻ COD ആണ്, എന്നിട്ട് ഈ ഡോക്കറ്റ് നമ്പറും കൊടുത്തു. COD അല്ല, ക്യാഷാണ്, എപ്പോഴാണ് ക്യാഷ് തിരിച്ചുതരാം. അപ്പോൾ അവർ പറയാണ്, നിങ്ങൾ ജസ്റ്റ് അവർ ഹിന്ദിയിലാണ് സംസാരിച്ചത്, ആ ആളുടെ പേരും ആ നമ്പറും അതേപോലെ തന്നെ ഈ മെസ്സേജ് വന്ന മെസ്സേജ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നുണ്ട്. ആ വ്യക്തി എന്നോടും പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ ഒരു മെസ്സേജ് വരും, ആ മെസ്സേജിത്തെ OTP നിങ്ങൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ കയറുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ എന്ന് പറഞ്ഞിട്ട് ഞാനത് പോയി. അപ്പോൾ അത് കണ്ടിക്കഴിഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴും പറഞ്ഞു, ഇഷ്ടം പോലെ ഇങ്ങനെ ഫ്രോഡ് നോർത്ത് ഇന്ത്യൻ കമ്പനീസ്. ഇത് ശരിക്കും ക്ലബ് ഫാക്ടറിൻ്റെ ഡൊമൈൻ ഞാൻ എന്നിട്ട് ചെക്ക് ചെയ്തു, അത് എവിടെയുള്ള ഡൊമൈനാണെന്ന്. അപ്പോൾ ഡൊമൈൻ പറഞ്ഞാൽ അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ്, പക്ഷേ ഇന്ത്യയിൽ അവരെ ഓപ്പറേഷൻസിൽ തരികിടുണ്ട്. അവരെ കോൾ സെൻ്ററിൽ നിന്ന് അവരെ നമ്പർ അവരെ സൈറ്റിൽ കൊടുത്ത കസ്റ്റമർ കെയർ നമ്പറിനാണ് ഈ കോൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓൺലൈൻ പ്രൊഡക്ട്സ് എടുക്കാന്ന് വെച്ചാൽ ജെനുവിൻ സൈറ്റ്സ് നിന്ന് മാത്രം എടുക്കുക. ക്ലബ് ഫാക്ടറി അങ്ങനെയുള്ള ഈ ഇപ്പം ഇന്നലെ തുടങ്ങിയ കുറേ സൈറ്റുകളുണ്ട്, ആ സൈറ്റുകളിൽ നിന്നൊന്നും നിങ്ങൾ സാധനം വാങ്ങാതിരിക്കുക. ഈ വാങ്ങിയാൽ തന്നെ സാധനം കിട്ടിയില്ലെങ്കിലും പൈസ പോവാതിരിക്കാൻ നോക്കുക. ഇതേപോലെ ഈ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് OTP ചോദിക്കാന്ന് വെച്ചാൽ, അതേപോലെ നിങ്ങളുടെ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ത്രൂ ആയിരിക്കും നിങ്ങളുടെ ട്രാൻസാക്ഷൻ നടത്തുക. അപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് അവർ അടിച്ചു മാറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാനത് ഇങ്ങനെ ഒരു ബേസിക് ആയിട്ട് സെക്യൂർഡ് അല്ലാത്ത സൈറ്റുകൾ, ഇപ്പം നമുക്ക് ഫ്ലിപ്കാർട്ടും ആമസോണും, എന്നിട്ടും അതിൽ നിന്ന് തരികടകൾ അവിടുത്തെ സ്റ്റാഫുകൾ ചെയ്തതായിട്ടൊക്കെ നമുക്കറിയാം. ഫ്ലിപ്കാർട്ടിൻ്റെയും ആമസോണിൻ്റെയും ഇന്നാളൊരാൾക്ക് iPhone ഓർഡർ ചെയ്തപ്പം ലൈഫ് ബോയ് സോപ്പാണ് കിട്ടിയത്. അപ്പം
ആ പക്ഷെ അവർ കമ്പനി തിരിച്ചു കൊടുത്തു. അത് അതിന്റെ ഇടയിലുള്ള കൊറിയർ ബോയ്സ് ചെയ്ത ഒരു ഇഷ്യൂ ആയിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ചെയ്യാ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലത് ട്രഡീഷണൽ ആയിട്ടുള്ള ഷോപ്സ് പോവാ. ഇത് നമ്മൾ ചെറിയൊരു ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പൊ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം, ഞാൻ എന്റെ ഫോൺ പർച്ചേസ് ചെയ്തത് ഓൺലൈനിലാക്കാൻ, ആ മോഡൽ ഓൺലൈനിലേ ഉള്ളൂ. ഇപ്പൊ ചില മോഡൽസ് ഉണ്ട് ഫ്ലാഗ്ഷിപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അപ്പൊ അത് നമുക്ക് ഓൺലൈനിൽ തന്നെ വാങ്ങിയിട്ടേ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ ആ ഒരു മോഡൽ വാങ്ങുകയാണെങ്കിൽ ജെനുവിൻ സൈറ്റ്, അതിന് നമുക്ക് ഞാനിപ്പോ ഒരു സൈറ്റിനും പ്രൊമോട്ട് ചെയ്യല്ല. ഇപ്പൊ ഫ്ലിപ്കാർട്ടെന്നും ആമസോണെന്നും പറയുമ്പോൾ അത് ഞാൻ പ്രൊമോട്ട് ചെയ്യണമെന്ന് ആരെങ്കിലും പറയാന്ന് വെച്ചാൽ എനിക്ക് അതുകൊണ്ടൊരു ബെനിഫിറ്റും ഇല്ല. പക്ഷെ ഞാൻ പറയുന്ന ആ സൈറ്റ്സിനെ പറയാനുള്ള കാരണം, ആ സൈറ്റിന് നമുക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ ഫ്ലിപ്കാർട്ടിന് ഒക്കെ റേറ്റിംഗും ഷെയർ മാർക്കറ്റൊക്കെ വളരെ അധികം കൂട്ടി, വാൾ സ്ട്രീറ്റ് ആയിട്ട് ടേക്കപ്പ് ചെയ്തപ്പം ഷെയർ എടുത്തപ്പോൾ. അപ്പൊ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഒ ടി പി, അവരെ കസ്റ്റമർ ഏജന്റ് വിളിച്ചിട്ട് ഒ ടി പി ചോദിച്ചാലും പറയരുത്, ബാങ്കിൽ നിന്ന് വിളിച്ചാൽ ചോദിച്ചാൽ പറയരുത്, അല്ലാണ്ട് ആര് ചോദിച്ചു കഴിഞ്ഞാലും ഒ ടി പി പറയരുത്. കാരണം ഒരു ഒ ടി പി നിങ്ങൾക്കുള്ളത് 15 മിനിറ്റ് ഓൺ ആയിരിക്കും. ആ ഓൺ ആയിരിക്കുന്ന ടൈമിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ആ കിട്ടിയ ആൾക്ക് എത്ര വേണമെങ്കിലും ക്യാഷ് പിൻവലിക്കാം, നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പൈസ. നീ ക്രെഡിറ്റ് കാർഡ് അയച്ചാൽ നിങ്ങളെ വലിയൊരു കടക്കാരനാക്കി അത് മാറ്റും. കാരണം ക്യാഷ് ഈ ഒ ടി പി വെച്ചിട്ട് ഹ്യൂജ് നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റിനുള്ള ഫുള്ള് വാങ്ങുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അത് വളരെയധികം ദോഷം ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യരുത്. അപ്പം ഈ ഒരു കാര്യം പറഞ്ഞ് ഓക്കെ, ഗുഡ് നൈറ്റ്.